എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഏഷ്യാനെറ്റ് പ്ലസിലേക്ക് സ്വാഗതം. ചാമ്പ്യൻ സ്പോർട് ലീഗ് കളേഡ് ബൈ നെരാലാക്, കോസ്പോൺസേഡ് ബൈ കെഎസ്എഫ്ഇ സ്റ്റിൽ ആൻഡ് എച്ച്ഡിഎഫ്സി ബാങ്ക്. ആർക്കോ ഫൈനൽ, 1.5 കോടി ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ലോകമെമ്പാടുമുള്ള ഇന്ന് കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. ടിക്കറ്റിംഗ് പാർട്ണർ ബുക്ക് മൈ ഷോ, റേഡിയോ പാർട്ണർ ക്ലബ് എഫ്എം. ഇതാ 12-ാമത് വേദിയായ കൊല്ലം അഷ്ടമുടി കായലിലേക്ക് എത്തിയിരിക്കുകയാണ്. CBL വള്ളംകളിയുടെ ആവേശവുമായി ഇത് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടി കമന്ററി ബോക്സിൽ ഞാൻ വിജയനാഥ്, എന്നോടൊപ്പം അജു മേൽപ്പാടം. 1000 മീറ്റർ ദൈർഘ്യം, കൊല്ലത്തിൻ്റെ സൗന്ദര്യം ഇതാ ആസ്വദിക്കൂ. 12-ാമത് വേദിയാണ് അഷ്ടമുടി കായൽ, 8 മുടികളോടുകൂടിയ കായൽ. തീർച്ചയായിട്ടും വെൽക്കം ടു ചാമ്പ്യൻ സ്പോർട് ലീഗ്. കമന്ററി ബോക്സിൽ ഞാൻ അജു മേൽപ്പാടം, എന്നോട് വിജയനാഥ്. നമുക്ക് കാണാം ചാമ്പ്യൻ സ്പോർട് ലീഗിന്റെ ടീംസുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചെലുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു. മുഴുവൻ ആവേശത്തോടെ അവര് ഈ ഒരു കൊല്ലത്തെ അവസാനത്തെ ചാമ്പ്യൻ സ്പോർട് ലീഗിൽ തയ്യാറെടുക്കുമ്പോൾ ഒഫീഷ്യൽസിന്റെ ഒരു ദൃശ്യം. വീണ്ടും കോസ് ഡോമിനേറ്റേഴ്സും മറ്റ് ടീമുകളുടെ ഒരു ദൃശ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നോക്കുക, പ്രകൃതിയിലേക്ക് നോക്കുക, സുന്ദരമായി പ്രകൃതി നിൽക്കുമ്പോൾ ലീഗ് ഫോർമാറ്റ്. മൊത്തം 9 ടീമുകളും 12 മത്സരമായി തുടങ്ങിയ ലീഗിന്റെ അവസാന മത്സരമായി അഷ്ടമുടിയിലേക്ക് മത്സരം എത്തുമ്പോൾ റേസ് ഡേ ഫോർമാറ്റ്, 3 ഹീറ്റ്സും 3 ഗ്രൂപ്പ് ഫൈനലും. അതിൽ ആദ്യ സ്ഥാനത്ത്, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഹീറ്റ്സ് മത്സരത്തിലെത്തുന്ന ചുണ്ടൻവള്ളത്തിന് 5 പോയിന്റ് ബോണസ് പോയിന്റായി ലഭിക്കുന്നു എന്നുള്ള സവിശേഷതയും കാണുമ്പോൾ ആ ദൃശ്യത്തിലേക്ക് നോക്കുക. കനായിങ് ആൻഡ് കയോക്കിംഗ്, സ്പോർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ താരങ്ങൾ ഈ അഷ്ടമുടിയുടെ വിരിമാറിലൂടെ അങ്ങനെ തുഴഞ്ഞു പഠിക്കുമ്പോൾ ലുക്ക് അറ്റ് ദിസ്, എന്തൊരു സുന്ദരമായ ദൃശ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോവുകയാണ്. അത്രയേറെ സുന്ദരമായിട്ട് നിൽക്കുമ്പോൾ പോയിന്റ് ടേബിൾ, 1-ാം സ്ഥാനത്ത് 108ഉം 50 ബോണസ് പോയിന്റും ചേർന്ന് 158 പോയിന്റുമായി ട്രോപ്പിക്കൽ ടൈറ്റൻസ് 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് റേജിംഗ് റോബസ്. ഒരു പ്രത്യേകത, 3-ാം സ്ഥാനത്തായി 2 ടീമുകൾ, ഏതൊക്കെ? കോസ് ഡോമിനേറ്റേഴ്സും മൈറ്റി ഓസും ഒരുപോലെ നിൽക്കുമ്പോൾ വീണ്ടും ട്രോപ്പിക്കൽ ടൈറ്റൻസിന്റെ വിജയകഥകളിലേക്ക് നമ്മൾ പോകുന്ന ഒരു ചിത്രത്തിലേക്ക് വരാം. വി വിൽ കം ബാക്ക് ആഫ്റ്റർ ദി വേ. ഒത്തിരി ഫാൻസ് ഇപ്പം ഉണ്ടായിരിക്കുകയാണ് ട്രോപ്പിക്കൽ ടൈറ്റൻസിന്. നേരത്തെ കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആലപ്പുഴയിൽ മാത്രം ഒതുക്കി കൂടിയിരിക്കുകയായിരുന്നു ഈ വള്ളംകളി എന്നത്. കൈനേരി കളിയിൽ തന്നെ കാണാൻ വേണ്ടി കോട്ടപ്പുറത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ നമുക്ക് ഫാൻസ് വന്ന് നമ്മുടെ കളി കാണുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. വിനയ ഉള്ളെടുത്ത് വിജയം ഉണ്ടാകുന്നു. വിജയിച്ചാൽ ഉടനെ കൈകൂപ്പുക, അഹങ്കരിക്കാൻ പോയാൽ തോൽവി ഉണ്ടാവും, അപകടം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. നമ്മളോളം പരിശീലനത്തിൽ തയ്യാറായിട്ട്, അല്ലെ കഷ്ടപ്പെടാൻ തയ്യാറായി, അല്ലെ ഇത്ര എഫേർട്ട് എടുക്കാൻ തയ്യാറായി ഒരു ടീമിലേയും തോഷിക്കാർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. ഫിനിഷിംഗ് ടച്ചിലോട്ട് ഇപ്പോൾ തോഷിക്കാർ മുഴുവൻ വരും മുന്നോട്ട് നോക്കിയതാണ്. അപ്പോൾ നമ്മളിത് കാണിക്കുമ്പോൾ ഫിനിഷിംഗ് വള്ളം മുമ്പിലാണെന്നുള്ള സിഗ്നൽ ആണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വള്ളത്തെ ദൂരെടുക്കും. അതിനുള്ള സിഗ്നൽ വള്ളം മുമ്പിലാണെന്ന് കാണിക്കുന്ന സിഗ്നലാണ്. ഇന്നിപ്പോൾ വള്ളംകളി രംഗത്ത് പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായ 1-ാം തരക്കാരൻ തന്നെയാണ് ശർമ്മ. ഏറ്റവും സൂപ്പറായിട്ട് തന്നെയാണ് തുടങ്ങി നിൽക്കുന്നത്. ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ 1-ാം തൊഴി ഇരിക്കുന്നത്. നല്ല ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തുഴയാൻ പറ്റിയിട്ടുണ്ട്. വള്ളത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ പുറകിൽ വള്ളത്തിൻ്റെ ഇഞ്ചിൻ ഇരിക്കുന്ന സ്ഥലം, ഏറ്റവും കരുത്തന്മാരായ തുഴച്ചിക്കാർ തുഴയ സ്ഥലമാണ് വിടുതലിയുടെ പുറകിൽ. അവിടെയാണ് നമ്മുടെ വള്ളത്തിൻ്റെ ഏറ്റവും സൂപ്പർ താരങ്ങൾ. അവിടെയാണ് വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റ് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ സ്റ്റാർട്ടർ ശ്രദ്ധിച്ചിരിക്കാനാണ് ടീമുകളോട് പറയുന്നത്. ആദ്യം 3-10 ഏറ്റവും നല്ല പവറിലാണ് നമ്മൾ വളരെ വന്നത്. ഈ ഓൺ അടിക്കുന്നതനുസരിച്ചാണ് ഇവൻ നല്ല പവറിൽ ഒരു തുഴയും. ഇതെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തൊന്നും മിച്ചം കാണത്തില്ല, മുഴുവൻ തീർത്ത് കടിച്ച്
പറപ്പിച്ചിട്ടു. വാട്ട് എ ടീം ദിസ് ഈസ്. ട്രോപ്പിക്കൽ ടൈറ്റൻ, ലുക്ക് അറ്റ് ദി ലീഡ് ദാറ്റ് ദേ ഹാവ് ടേക്കൻ. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള 65 പേരുണ്ട് നമ്മുടെ ടീമിലാണ്. 25 വയസ്സ് മുതൽ മേലോട്ട് 34 വയസ്സ് വരെ പ്രായമുള്ള തുടർച്ചക്കാരി വെറും 5 പേരേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ടീമിന്റെ ആരോഗ്യം. ആദ്യ CBL ട്രോഫി എടുക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും വേണ്ട. അത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അവസാനത്തെ മത്സരവും ജയിക്കാൻ പറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ നിന്ന് തുടങ്ങിയ ജലപോരാട്ടം ഇതാ ഇന്നിവിടെ അഷ്ടമുടിക്കായലിൽ സമാപിക്കാൻ പോകുകയാണ്. 9 വള്ളങ്ങളും അണിനിരന്നിരിക്കുന്ന മാസ്റ്റിലാണ് ഇവിടെ നടക്കുന്നത്. 9 ജലരാജാക്കന്മാർ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് 1000 മീറ്ററാണ്, 1 കിലോമീറ്റർ ദൂരം. ആ 10 അടി താഴ്ച മാത്രമാണ് മറ്റ് 11 വേദികളിലും നമ്മൾ കണ്ടതിനേക്കാൾ ഏറ്റവും കുറവ് താഴ്ചയുള്ള അഷ്ടമുടി കായൽ. വേമ്പനാട്ട് കായലിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ. 8 മുടികളോടുകൂടിയ ഇടമാണ് ഇവിടം. കൊല്ലത്തിനോട് ചേർന്ന് കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗം. ഇതാ ഓരോ മത്സരത്തിലും ഓരോ പാദ മത്സരത്തിലും ഏത് ട്രാക്കിൽ ആര് വരണമെന്നുള്ള നിറക്കാണ് കൊല്ലം MLA-യും ചലച്ചിത്ര നടനുമായ ശ്രീ മുകേഷ് ഇവിടെതാ ഇവിടെ നറുക്കെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 1-ാം പാദ മത്സരത്തിൽ ആരാണ് മത്സരിക്കുന്നതെന്ന് നോക്കാം ശ്രീ അജു മേൽപ്പാടം. തീർച്ചയായിട്ടും ഏതൊക്കെ ട്രാക്കിൽ ഏതൊക്കെ കളിവള്ളങ്ങൾ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ട്രേ ഓഫ് ലൈൻസ് നമ്മൾ കണ്ടപ്പോൾ ആദ്യ ഹീറ്റ്സിന്റെ സ്റ്റാർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു. 1-ാം ട്രാക്കിൽ റേജിംഗ് റോവേഴ്സ്, 2-ാം ട്രാക്കിൽ കോസ് ഡോമിനേറ്റേഴ്സ്, 3-ാം ട്രാക്കിൽ ബാക്ക് വാട്ടർ വാരിസ്. അതേ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. തുഴപ്പെരുക്കങ്ങളുടെ രാജാക്കന്മാർ അങ്ങനെ 3 ട്രാക്കുകളിലായി ഇടിമിന്നൽ പോലെ കടന്നു വരുന്നു. 1-ാം ട്രാക്കിൽ കാരിച്ചാൽ, 2-ാം ട്രാക്കിൽ ചമ്പക്കുളം, 3-ാം ട്രാക്കിൽ പായിപ്പാടൻ. പേരും പെരുമയും കൊണ്ട് കുട്ടനാട്ടിലെ ജലോത്സവ പ്രേമികളുടെ, കേരളത്തിലെ ജലോത്സവ പ്രേമികളുടെ മനസ്സിൽ ഒരു വികാരമായ 3 സൂപ്പർ സ്റ്റാറുകൾ ഇന്ന് ഈ അഷ്ടമുടിയുടെ വിരിമാറിലൂടെ പറന്നു വരുന്നെങ്കിൽ ആരൊക്കെ? റേജിംഗ് റോവേഴ്സ് ഉണ്ട്, കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. നോക്കുക, കറന്റ് ലീഡർ റേജിംഗ് റോവേഴ്സ്, കേരള പോലീസ് വള്ളംകളിയുടെ ബ്ലാക്ക് ഹോഴ്സസ് അല്ലെങ്കിൽ കറുത്ത കുതിരകൾ, ഇതാ ഈ അഷ്ടമുടിയുടെ വിരിമാറിൽ ഇന്ത്യ കറന്റ് ലീഡർ. അതെ, ശ്രീ അജു പറഞ്ഞത് കറക്റ്റാണ്. ഇവന്മാരാണ്, ഇവരാണ് സൂപ്പർ സ്റ്റാർ. ഇവര് തോൽവിയാണെങ്കിൽ തന്നെയും, എവിടെയെങ്കിലും തോൽവി ഉണ്ടെങ്കിൽ പോലും അവരും ഇതാ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. കാരിച്ചാലും ചമ്പക്കുളവും പായിപ്പാടനും കുട്ടനാടിൻ്റെ പേരും പെരുമയും ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ജലരാജാക്കന്മാരിൽ പ്രമുഖന്മാരാണിവർ. ഓരോ ഗ്രാമത്തിൻ്റെ ചിത്രവും. 1-ാം ട്രാക്കിൽ കാരിച്ചാൽ റേജിംഗ് റോവേഴ്സ്, 2-ൽ കോസ്റ്റ് ഡോമിനേറ്റേഴ്സ്, 3-ൽ ബാക്ക് വാട്ടർ വാരിയേഴ്സ്. ഇതാ തീർച്ചയായിട്ടും കാരിച്ചാൽ റേജിംഗ് റോവേഴ്സ് ആദ്യ പാദ മത്സരത്തിൽ വിജയായി എത്തിയ സുന്ദരമായ ദൃശ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. എന്തൊരു മത്സരമായിരുന്നു! നോക്കുക, 3 വള്ളങ്ങളും അവസാന കൊടിപ്പാട് വരെ ഇഞ്ചോടിഞ്ച് പൊരുതി വന്നെങ്കിൽ അവസാനത്തെ നിമിഷങ്ങളിൽ ഒരൽപ്പം ലീഡിലേക്ക് കടന്നു വന്നിരിക്കുന്നു റേജിംഗ് റോവേഴ്സ്. 4:39, 66 മൈക്രോസെക്കൻഡിന് റേജിംഗ് റോവേഴ്സ് 1-ാമതായിട്ടെത്തിയപ്പോൾ, 2-ാമതായി കോസ് ഡോമിനേറ്റേഴ്സും 3-ാമതായിട്ട് ബാക്ക് വാട്ടേഴ്സ് വാരിയേഴ്സും എത്തിയ ദൃശ്യം നോക്കുക. ചാമ്പ്യൻസ് ബോർഡ് ലീഗിനെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ഫോളോ ചെയ്യാം. After a short break, we will come back. Welcome to Champions Sport League 2019. Behind the scenes of Champions Sport League 2019. Champions Sport League നടന്ന ഉടനോളമുള്ള മത്സരങ്ങളുടെ ഒരു പിന്മുറ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രാചീന ശൈലിയിൽ നിലനിന്നുകൊണ്ടിരുന്ന നമ്മുടെ വള്ളംകളി ഇന്ന് വളരെയേറെ വളർന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക്, ഒരു വളരെ ശ്രദ്ധ പിടിച്ചു ചെലുത്തുന്ന ഒരു രംഗത്തേക്ക് എത്തിയതായിട്ട് നമുക്കറിയാം. കാരണം നമ്മൾ സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗും അങ്ങനെ
അല്ല വിദേശ മത്സരങ്ങൾ വിദേശ ടീമുകളുടെ മത്സരങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രാചീന മത്സരം കേരളത്തിൻ്റെ പ്രാചീന തുഴച്ചിൽക്കാർ അവരുടെ ഒരു കൈക്കരുത്ത് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ ഋഷിരാജ് സിംഗിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഡിവൈസിനെ മറക്കാൻ സാധിക്കില്ല ഈ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിന് ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറാമാൻസ് ആൻഡ് ഈ ഒരു ദൃശ്യങ്ങൾ നോക്കുക ഇത്രയേറെ ടെക്നോളജിക്കലായിട്ട് ഈ ചാമ്പ്യൻ സ്പോർട്സ് ലീഗിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒരുപാട് പേരുടെ അധ്വാനവും തെളിയിക്കുന്ന ദൃശ്യം സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവം വന്ന് ആദ്യമായി ട്രോഫി ദൃശ്യത്തിലേക്ക് കാണിച്ച ആ ഒരു ദൃശ്യം നിങ്ങൾ കാണുമ്പോൾ ഓവർ ടു വിജയനാഥ് അതെ ആ ഇത്രയും തരത്തിലുള്ള ആവേശം മുഴുവൻ ഇതാ കൊല്ലത്താണ് കാണുന്നത് പഴയ ദേശിങ്ങനാട് എന്നുള്ള പ്രദേശമാണ് ഇതാ രണ്ടാം പാദ മത്സരത്തിൽ എതിരിടാൻ പോകുന്നത് പ്രൈറ്റേഴ്സേഴ്സും മൈറ്റി ഓർസും തണ്ടർ ഓർസും ഒന്നാം ട്രാക്കിൽ വിയപുരം രണ്ടിൽ ദേവസ്വം മൂന്നിൽ മഹാദേവിക്കാട്ടിൽ തെക്കതിലുമാണ് എതിരിടുന്നത് ഒന്നാം പാദ മത്സരത്തിൽ കാരിച്ചാൽ വിജയം നേടിയെങ്കിൽ ഇവിടെ രണ്ടാം പാദ മത്സരത്തിൽ ആരുടെ വിജയമാണ് നേടുന്നത് എന്നുള്ളത് അഷ്ടമുടി കായലിലെ ഇവിടുത്തെ ജലപോരാട്ടം നമുക്ക് നേരിട്ട് കാണേണ്ടതാണ് മറ്റ് 11 ഇടങ്ങളിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമാണ് വേമ്പനാട്ട് കായലിൽ നിന്ന് തൊട്ട് പിന്നിൽ കിടക്കുന്ന അഷ്ടമുടി കായൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനമായി മാറുന്ന ഇടമാണ് കൊല്ലം ആ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്താണ് അഷ്ടമുടി കായൽ ആ അഷ്ടമുടി കായലിലാണ് വീറും വാശിയോടും കൂടി വിയപുരവും ദേവസ്വം മഹാദേവിക്കാട്ടിൽ തീർച്ചയായിട്ടും ഈ ദൃശ്യത്തിലേക്ക് നോക്കുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മൈറ്റി ഓസ് NCDC എന്ന 4 അക്ഷരങ്ങൾ ചേരുന്ന NCDC എന്ന ആ ഒരു ക്ലബ് കറന്റ് ലീഡർ പൊസിഷനിലേക്ക് വള്ളപ്പാടുകൾക്ക് പിന്തള്ളിക്കൊണ്ട് താളമൊന്ന് പെരുക്കി ഈണമൊന്ന് പെരുക്കി 4 അടവങ്കായങ്ങളും ചുറ്റി ചുടക്കിയെറിഞ്ഞുകൊണ്ട് അവരങ്ങനെ ഈ അഷ്ടമുടിയുടെ വിരിമാറിലൂടെ പറന്നു വരുന്ന സുന്ദരമായ ദൃശ്യം രണ്ടാം സ്ഥാനത്തിനായിട്ട് ഒപ്പമുണ്ട് വിയപുരവും കാട്ടിൽ തെക്കേതിലും വിടുന്നില്ല അവരൊപ്പം കടന്നു വരുമ്പോൾ ഒന്നാം സ്ഥാനത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിന്റെ പോളിനെ മുത്തമിട്ടുകൊണ്ട് NCDC ആൻഡ് ദേവാസ് ഈ ദൃശ്യത്തിലേക്ക് നോക്കുക എന്ത് വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കണം ഈ മത്സരത്തിന് അതെ ഒരു ചുണ്ടൻ വള്ളത്തെ എങ്ങനെ വിജയകരമായി മൈറ്റി ഓർസ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് 4.28.47 മൈക്രോ സെക്കൻഡ് രണ്ടാം സ്ഥാനം 5.13.3 എത്തി നിൽക്കുന്നു സുബിൻ ബാക്ക് വാട്ടർ നിഞ്ചയുടെ ഒരു പ്ലെയർ പ്രൊഫൈലിലേക്ക് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം ആഫ്റ്റർ ദാറ്റ് വി വിൽ കം ബാക്ക് എൻ്റെ പേര് സുബിൻ ജോ വർഗീസ് ഞാൻ പ്രദേശ് ബോട്ട് ക്ലബ് ബാക്ക് വാട്ടർ നിഞ്ച കളിക്കുന്ന സെൻറ്റ് ജോർജ് ഉണ്ടനിലെ തുളസിക്കാരനാണ് അമരത്തിരുന്നാണ് അതായത് പൂട്ടിക്കുത്തുന്ന ഭാഗത്തിരുന്നാണ് കളിക്കുന്നത് ഞാൻ ആദ്യം കളി തുടങ്ങിയത് പോലും സെൻറ്റ് ജോർജ് ഉണ്ടനിലാണ് 2015 തൊട്ട് തുടർച്ചയായി ഇത് 5ാമത്തെ വർഷമാണ് ഈ സെൻറ്റ് ജോർജ് ഉണ്ടൻ്റെ ഒരു ഷെയർ ഹോൾഡറാണ് അച്ചാച്ചൻ ഏതൊരു കുട്ടനാട്ടുകാരൻ്റെ ആവേശമാണ് വള്ളംകളി അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു ഇവിടെ സെലക്ഷന് വന്നു അങ്ങനെ സെലക്ട് ആയി BSc ഫിസിക്സ് പഠിക്കുകയായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത മർച്ചൻ്റ് നേവിയിലേക്ക് എക്സാം എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ള തുഴയുന്നതും കോളേജിൽ പോകുന്നതും കൂടാതെ കളിക്കാൻ പോകാറുണ്ട് അതായത് വോളിബോൾ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാറുണ്ട് ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കുന്നു പിന്നെ പള്ളിയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് യൂത്തിൻ്റേതായിട്ടുള്ള അങ്ങനെ ഉള്ളതിനൊക്കെ ചിലവഴിക്കാറുണ്ട് എനിക്കൊരു ബാക്ക് വാട്ടർ നിഞ്ച എന്നുള്ള ടീമിനോട് പറയാനുള്ളത് ഒരുമയോടെ ആത്മാർത്ഥതയോടെ ടീമിന് വേണ്ടി പ്രവർത്തിക്കുക ദൈവം അതിനുള്ള പ്രതിഫലം നൽകും വെൽക്കം ടു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019 ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ട്വിറ്ററിലും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഹീറ്റ്സ് നമ്പർ 3 സ്റ്റാർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു ഒന്നാം ട്രാക്കിൽ ബാക്ക് വാട്ടർ നിഞ്ച രണ്ടാം ട്രാക്കിൽ ബാക്ക് വാട്ടർ നൈറ്റ്സ് മൂന്നാം ട്രാക്കിൽ ട്രോപ്പിക്കൽ ടൈറ്റൻസ് ദ സൂപ്പർ ഹീറോസ് ഓഫ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അങ്ങനെ 3 ജലരാജാക്കന്മാർ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു ലൈൻ നമ്പർ 1 ബാക്ക് വാട്ടർ നിഞ്ച ലൈൻ നമ്പർ 2 ബാക്ക് വാട്ടർ നൈറ്റ്സ് ആൻഡ് ഇൻ ലൈൻ നമ്പർ 3 ട്രോപ്പിക്കൽ ടൈറ്റൻസ് 12ാമത് ജലപോരാട്ടത്തിലെ 3ാം പാദ മത്സരമാണ്
ആദ്യ ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടിൽ ഗബ്രിയേൽ, മൂന്നിൽ ഇതാ നടുഭാഗവുമാണ് എതിരിടുന്നത്. ഇവിടെയാണ് വമ്പൻ മത്സരം. മറ്റ് 11 മത്സരങ്ങളിലും 10 വിജയിയായി വന്നിട്ടുള്ള നടുഭാഗത്തിന്റെ വിജയം എത്രത്തോളമാണ് എന്നുള്ളതാണ്. ദാ ഇവിടെയും ട്രോപ്പിക്കൽ ടൈറ്റൻസ് തന്നെയാണ് കയറി വരുന്നത്. ഇവിടെ ഒരു വള്ളപ്പാട് അകലയിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നക്ഷത്ര കോടികൾക്ക് അധിപനായ നടുഭാഗം വരുന്നു. തിറന്നു വീണ മണ്ണിന്റെ പോരാളി വരുന്നു. അഗ്നികൊളുത്തിയ ചക്രവ്യൂഹവും അവരുടെ കൈനിലതകരം തന്ത്രവുമായി ഈ മണ്ണിന്റെ പ്രജാപതി വരുന്നു. നടുഭാഗമെന്ന വള്ളം കളിയുടെ പ്രജാപതി ഈ അഷ്ടമുടി കായലിനെ വിറപ്പിച്ചുകൊണ്ട് അവസാന കൊടിപ്പാടിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ള രണ്ട് കളി വള്ളങ്ങളും അമ്പേ പിൻപിലാക്കിക്കൊണ്ട് നടുഭാഗം ട്രോപ്പിക്കൽ ടൈറ്റൻസ് ഒന്നാമതായിട്ട് വിജയഗാഥ രചിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് കടന്നുപോയ ദൃശ്യം. ഈ ആകാശത്തെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഈ ജലത്തിലെ മഞ്ഞപ്പടയുടെ കുതിച്ചു കയറ്റം. ഫുട്ബോൾ കളത്തിലെ മഞ്ഞപ്പടയെ പോയ ജലത്തിലും ഈ മഞ്ഞപ്പടയുടെ ഒരു ആവേശം. ഇവിടെ ഇതാ ട്രോപ്പിക്കൽ ടൈറ്റൻസ് 4:21:59 എത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് 4:47:97 എത്തിയിരിക്കുകയാണ്. ഇതാ ഈ മത്സരം കാണാനായിട്ട് നിരവധി പ്രേക്ഷകരാണ് ഇരു കരകളിൽ എത്തിയിരിക്കുന്നത്. സിവിഎൽ പോരാട്ടത്തിന്റെ 12 ഇടമായ കൊല്ലം കശുവണ്ടി വ്യവസായത്തിന്റെ നാടാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 75% കശുവണ്ടിയും ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ഇതാ പലതരത്തിലുള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെ കാണുന്നത്. വറക്കൽ, തോട് പൊളിക്കൽ ശാസ്ത്രീയമായ രീതിയിൽ ഇതാ ഇത് മാറ്റിക്കൊണ്ടാണ് ഇവിടെ ധാരാളം കശുവണ്ടി സ്ഥാപനങ്ങളാണുള്ളത്. എന്നിട്ടാണ് ഇവിടെ നിന്ന് കേരളത്തിലേക്കും രാജ്യത്തിലേക്കും അതുപോലെ തന്നെ വിദേശത്തേക്കും ഇത് കയറ്റുമതി ചെയ്യുകയാണ്. അങ്ങനെ കേരളം പ്രത്യേകിച്ച് കൊല്ലം കശുവണ്ടി വ്യവസായത്തിൻ്റെ നാടായി, യഥാർത്ഥ കശുവണ്ടിയുടെ നാടായി കൊല്ലം അറിയപ്പെടുന്നു. കൊല്ലത്തിൻ്റെ ഒരു പര്യായമായി തീർന്നിരിക്കുകയാണ് കശുവണ്ടി വ്യവസായത്തിലൂടെ. ഏതാണ്ട് 60,000 ജോലിക്കാരാണ് ഇവിടെ ഇതിലേർപ്പെട്ടിരിക്കുന്നത്. വിവിധ തരത്തിൽ പല തരത്തിലാണ് ഇവിടെ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രീയമായ രീതിയിലുള്ള ഉൽപ്പാദനമാണിത്. തീർച്ചയായിട്ടും വളരെ സവിശേഷതയുള്ള കൊല്ലം ജില്ലയിലേക്ക് ഈ മത്സരം എത്തിക്കഴിഞ്ഞപ്പോൾ അഷ്ടമുടി കായലിന് തീപിടിക്കുവാൻ നിൽക്കുമ്പോൾ റേസ് ഡേ 12 ഹീറ്റ്സ് ടോപ്പ് ടൈമിംഗ് നമുക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നാമതായി ട്രോപ്പിക്കൽ ടൈറ്റൻസ് 4:21 90 മൈക്രോസെക്കൻഡുമായി ഒന്നാമതെത്തിയപ്പോൾ മൈറ്റി ഓസ് രണ്ടാമതായും മൂന്നാമതായി റേജിംഗ് റോബേഴ്സും എത്തിയ സുന്ദരമായ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഗ്രൂപ്പ് സി ഫൈനലിനായിട്ട് മൂന്ന് ജനരാജാക്കന്മാർ സ്റ്റാർട്ടറുടെ വെള്ളപ്പതാക ഒന്ന് ഉയരുവാനായിട്ട് കാത്തുകിടക്കുന്ന സുന്ദരമായ ദൃശ്യം. ഇൻലൈൻ നമ്പർ 1 പ്രൈഡ് ചേസേഴ്സ്, ഇൻലൈൻ നമ്പർ 2 തണ്ടറോസ് ആൻഡ് ഇൻലൈൻ നമ്പർ 3 ബാക്ക് വാട്ടർ നിഞ്ച. ഒന്നാം ട്രാക്കിൽ വിയപുരം, രണ്ടാം ട്രാക്കിൽ കാട്ടിൽ തെക്കേതിൽ, മൂന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്. പുണ്യാളനും കാട്ടിൽ തെക്കേതിലും വിയവരവും തമ്മിലുള്ള തീപ്പൊരി പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഗ്രൂപ്പ് സി ഫൈനൽ മത്സരത്തിനായിട്ട് ജലരാജാക്കന്മാർ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആഭരണങ്ങൾ അണിഞ്ഞ് മനുഷ്യരൂപമാർന്ന് കിടക്കുന്ന ഈ ഉടല് വൻപിച്ച ഒരു മത്സരത്തിലേക്ക് കടക്കാനായിട്ട് തയ്യാറെടുത്തു നിൽക്കുകയാണ്. അഷ്ടമുടി കായലിന്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നീന്തി വരാനായിട്ട് അലകൾ മുറിച്ച് നീന്തി വരികയാണ് ഇവന്മാർ. ഇതാ വാൽ കൊണ്ട് തല്ലിയും വട്ടത്തിൽ ചുറ്റിയും വാശിയാൽ കീഴ്മേലായി മറിഞ്ഞും കായലിനെ ഇട്ട് കുലുക്കി മറിച്ചുകൊണ്ട് വിയപുരവും മഹാദേവിയും സെന്റ് ജോർജും ഇതാ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിൽ വിയപുരം, രണ്ടിൽ
മഹാദേവി മൂന്നിൽ സെന്റ് ജോർജ്. തീർച്ചയായിട്ടും അഷ്ടമുടി കായലിനെ തീപിടിപ്പിച്ചുകൊണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇന്ന് ഫൈനൽ കാണാതെ പുറത്തു പോളപ്പെട്ട മൂന്ന് ജലരാജാക്കന്മാർ ആരൊക്കെ? വിയവരവും കാട്ടിൽ തെക്കേജും സെന്റ് ജോർജും പ്രൈഡ് ജേസേഴ്സും തണ്ടറോസും ബാക്ക് വാട്ടർ നിഞ്ചയും ഒപ്പത്തിനൊപ്പം കുതിച്ചു പാഞ്ഞു വരുന്ന സുന്ദരമായ ദൃശ്യം ആഞ്ഞുതുഴഞ്ഞു വരികയാണ് ഈ മൂന്ന് ജലരാജാക്കന്മാർ. ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 3 പോയിന്റും രണ്ടാം സ്ഥാനത്ത് 2 പോയിന്റും ഓ അവസാനത്തെ സെക്കൻഡ് റണ്ണപ്പർ എടുത്തവർക്ക് 1 പോയിന്റും ലഭിക്കുന്നു എന്നുള്ള സവിശേഷത നിൽക്കുമ്പോൾ നമുക്കറിയാം വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രസവപ്പുര എന്ന് വിശേഷിപ്പിക്കുന്ന നാടാണ് വിയവരം എന്ന പഞ്ചായത്ത്. മേൽപ്പാടവും കരിച്ചാലും വിയവരവും ഒക്കെ ഉൾപ്പെടുന്ന ഈ സുന്ദര ഗ്രാമത്തിൽ നിന്ന് പിറവിയെടുത്ത വിയവരം ചുണ്ടൻ. ഇത് കാണുക, സെയിന്റ് ജോർജ്, എടത്തുവയുടെ പുണ്യാളൻ വരുന്നു, എടത്തുവയുടെ പുണ്യാളൻ വരുന്നു. കുട്ടനാടിന്റെ മധ്യസ്ഥൻ, കുട്ടനാടിന്റെ മധ്യസ്ഥനായ ഗീവർഗീസ് കഥയുടെ നാമധേയത്തിലുള്ള സെയിന്റ് ജോർജ്. കാട്ടിൽ തെക്കേതിൽ ഗരുഡന്റെ വരവ് നോക്കുക, ഗരുഡന്റെ പ്രവണം കാണുക, അവരുടെ തുടക്കരുത്തു കാണുക. ഏകദേശം പകുതി ദൂരത്തിലേക്ക് കടന്നു വരുമ്പോൾ നിജുവും റോജിയും ഒക്കെ അങ്ങനെ തുഴപ്പെരുക്കങ്ങൾ കൊണ്ട് അയഞ്ഞ താളത്തില് അവരങ്ങനെ സുന്ദരമായി കടന്നു വരുമ്പോൾ അജീഷ് കുമരകം അവന്റെ താളമെന്ന് വരികയോ അവന്റെ ഈണമെന്ന് വരികയോ നോക്കുക. തുഴമാറ്റത്തിലേക്ക് നോക്കുക. തൃശൂർ പൂരത്തിൽ കുടമാറ്റത്തിന് എന്തൊരു സവിശേഷതയുണ്ടോ അതേ പ്രത്യേകതയിൽ വള്ളംകളിയിലെ തുഴമാറ്റം. അതാണ് കുടമാറ്റം പോലെ തന്നെ പ്രത്യേകതയാണ്. 1 മിനിറ്റിൽ 90 തുഴകൾ വരെയാണ് ഈ മത്സര വള്ളംകളിക്കാർ വലിച്ചെറിയുന്നത്. ഇതാ കടന്നു വരുമ്പോൾ വിയപുരവും മഹാദേവിയും സെന്റ് ജോർജും കൂടി ഒപ്പത്തിനൊപ്പം പൊരുതുമ്പോൾ ഇതാ വളരെ ലോങ് ഷോട്ടിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. ഒന്നാം ട്രാക്കിൽ വിയപുരവും രണ്ടിൽ മഹാദേവിയും മൂന്നിൽ സെന്റ് ജോർജുമാണ് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും മഴയില്ല, കാലാവസ്ഥ പ്രതികൂലാവസ്ഥയില്ല, മേഘങ്ങൾ പോലും സാക്ഷിയായി. രണ്ടടവങ്കായങ്ങൾ കറക്കിക്കൊണ്ട് ഗരുഡനെന്ന ആ വാഹനം ഇതാ അഷ്ടമുടിയുടെ വിരുമാറിലൂടെ പറന്നു വരുന്നു. ഇല്ല, ഒപ്പത്തിനൊപ്പമുണ്ട്, ഒപ്പത്തിനൊപ്പമുണ്ട് സെയിന്റ് ജോർജും വിയവരവും. പുണ്യാളനും വിയവരവും കാട്ടിൽ തെക്കേതിലും അവരുടെ താളം ഒന്ന് പെരുകി. ഇലത്താളത്തിന്റെ ഈണത്തില് അവരങ്ങനെ വെടിത്തടിയുടെ മാറ്റത്തില് തുഴകളൊക്കെ അങ്ങനെ ഒറ്റത്തുഴകൾ കറക്കിയ ൊണ്ട് അവരങ്ങനെ കടന്നു വരുന്നു. നോക്കുക ഈ ദൃശ്യത്തിലേക്ക് നോക്കുക. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്രയേറെ കായിക താരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇത്രയേറെ തുല്യമായി ഇൻ ദി ഈക്വൽ പൊസിഷൻ അവരെ മൂന്നുപേരും ഒരുപോലെ കടന്നു വരുന്ന സുന്ദരമായ ദൃശ്യം. എന്തു വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കണം ഈ മത്സരത്തിനെ? അവസാന പോളിലേക്ക് കടക്കുമ്പോൾ ആരുടെ കൈക്കരുത്താണ് ഈ അഷ്ടമുടിയുടെ വിരുമാറിൽ വിജയഗാഥ രചിക്കുക എന്ന ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് ആരൊക്കെ? വിയപുരം, കാട്ടിൽ തെക്കേതിൽ ആൻഡ് സെയിന്റ് ജോർജ്. ശാന്തമായി കിടന്ന കായലിനെയാണ് ഇവർ ഈ മൂന്ന് ജലരാജാക്കന്മാരും ഇളക്കി മറിച്ചുകൊണ്ടിതാ മുമ്പോട്ട് വരുന്നത്. ഒപ്പത്തിനൊപ്പമാണ്, 10 അടി താഴ്ച, 1000 മീറ്റർ ദൈർഘ്യമുള്ള ഈ കായലിനെ എങ്ങനെ കീറി മുറിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് വിജയഗാഥ രചിക്കാം എന്നുള്ളതിലാണ് ഈ മൂന്ന് ജലരാജാക്കന്മാരും മത്സരിച്ച് ഇതാ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെന്റ് ജോർജ് ആണോ കടന്നു വരുന്നത്? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പത്തിനൊപ്പമാണ് കടന്നു വരുന്നത്. ഈ ലോങ് ഷോട്ടിലൂടെ നമുക്ക് കിട്ടുന്നത് മൂന്ന് പേരും ഒരേപോലെ തന്നെ മത്സരിക്കുന്ന കാഴ്ചയാണ്. പറയാൻ സാധിക്കില്ല വിജയനാഥ്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കില്ല ഈ മത്സരത്തിലെ. കാരണം ഒരടിക്കോ ഒരിഞ്ചിനോ മുന്നിലെല്ലാവരും ഒപ്പത്തിനൊപ്പം തുല്യശക്തികളെ പോലെ പോരാടിക്കൊണ്ട് പോരാട്ട വീര്യം കാണിച്ചുകൊണ്ട് മൂന്ന് ജലരാജാക്കന്മാർ അതാ താളത്തിന്റെ പെരുക്കത്തിൽ അവരുടെ ഈണത്തിൽ വിയപുരവും കാട്ടിൽ തെക്കേതിലും സെയിന്റ് ജോർജും അതെ അവരുടെ താളം പെരുകി, ഈണം പെരുകി. അവസാന ഫിനിഷിംഗ് ടച്ചിലേക്ക് തങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ ഊർജവും അവരുടെ കരിമ്പരകിൽ മെനഞ്ഞെടുത്ത കരിന്തുണയിൽ ആവാഹിച്ചുകൊണ്ട് ഈ അഷ്ടമുടി കായലിനെ ഭൂകമ്പത്തിലേക്ക് എത്തിക്കുന്നു. നിജുവിന്റെ താളം പെരുകി, അവരുടെ ഈണം പെരുകി, അതെ കടന്നു വരുന്നു. ആരൊക്കെ? വിയപുരം, കാട്ടിൽ തെക്കേതിൽ, സെയിന്റ് ജോർജ്. കനൽ നിറഞ്ഞ തിരകളിൽ ആഞ്ഞുതുഴഞ്ഞെത്തുകയാണ് മൂന്ന് രാജാക്കന്മാർ. അതെ, ആരാണ് ഈ വിജയഗാഥ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ സഹായം വേണ്ടി വരുന്നു. ഓവർ ടു വിജയ്.
വിജയനാഥ്. പന്ത്രണ്ടാമത് മത്സരം എത്രത്തോളം വീറും വാശിയും ഉള്ളതാക്കി മാറ്റാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിതാ. ഗ്രൂപ്പ് സെമിഫൈനൽ മത്സരത്തിൽ വിയപുരവും മഹാദേവിയും സെന്റ് ജോർജും തമ്മിൽ എതിരിട്ടപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും ഒപ്പത്തിനൊപ്പം നിന്ന മത്സരമാണ് ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ആരെയും ഇരുകരകളിലും നിന്ന കാണികളെ ഒരു അത്ഭുതത്തിന്റെ ഒരു മാന്ത്രിക വലയത്തിലേക്ക്, ഒരു മുൾമുനയിലേക്കാണ് കൊണ്ടുപോയത്. റിസൾട്ട് ഇതാ അല്പസമയത്തിനകം നമ്മളിലേക്ക് എത്തും. കാഴ്ചക്കാർക്ക് ആരാണ് വിജയിച്ചത് എന്നുള്ളതിൽ നമുക്ക് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ശ്രീ അജു പുണ്യാളന്റെ ഒറ്റത്തുഴക്കാരുടെ ആ ഒരു മനക്കരുത്തു കാണുക. സെയിന്റ് ജോർജ് പുണ്യാളനും വിയപുരവും കാട്ടിൽ തെക്കേതിലും കടന്നുപോയ ഒരല്പം മുൻപിൽ കാട്ടിൽ തെക്കേതിലെന്ന ഗരുഡൻ ഈ അഷ്ടമുടി കായലിലേക്ക് പറന്നിറങ്ങിയോ എന്നൊരു സംശയം. പക്ഷേ ഞങ്ങൾ വിധി പറയുന്നില്ല, കാരണം നമ്മളുടെ നഗ്നനേത്രങ്ങളിൽ ഒരിക്കലും വിധി പറയാൻ സാധിക്കാത്ത ഒരു ദൃശ്യത്തിലേക്ക് ഈ ഒരു മത്സരം എത്തിച്ചേർന്നപ്പോൾ നമുക്കറിയാം ഇത്രയേറെ ഒരു മത്സരം. ഒന്നാമതായിട്ട് തണ്ടർ ഓർസ്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ലേ, കാട്ടിൽ തെക്കേതിലെന്ന ഗരുഡൻ തന്നെ ഗ്രൂപ്പ് സി ഫൈനലിൽ 5:02.80 പറന്നിറങ്ങിയ സുന്ദരമായ കാഴ്ച. രണ്ടാമത് ബ്രൈറ്റ് ചേസേഴ്സ് ആണ്, മൂന്നാമത് ബാക്ക് വാട്ടറിനും ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മൂന്ന് കളിവളങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ദാ പോയി ദേവൻ. വെൽക്കം ബാക്ക് ടു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019. ആവേശോജ്വലമായ ഗ്രൂപ്പ് സി ഫൈനൽ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നെറാലാക് സ്പോൺസർ ചെയ്യുന്ന ഒരു വിഷ്വലിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ്. പൂക്കളം കൊണ്ട് മനോഹരമായ ഒരു ദൃശ്യം, വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ട് സുന്ദരമായ ഒരു ദൃശ്യം, വർണ്ണങ്ങളുടെ ഒരു ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മലയാളിയുടെ തനിമ വിളിച്ചോതുന്ന പൂക്കളങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു ദൃശ്യം, ഈ ദൃശ്യത്തെ ഏത് വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കണം എന്ന് മനസ്സിലാക്കുന്നില്ല. കളർ സിംഫണി ഓഫ് കേരള, അതേ നെറോലാക്കിൻ്റെ ആ ഒരു നിറങ്ങളുടെ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ് ബി ഫൈനലിന് മുമ്പായിട്ട് ബാക്ക് വാട്ടർ വാരിയേഴ്സിൻ്റെ ഒരു വീറ്റിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചലിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ കം ബാക്ക് ടു ദ ഗ്രൂപ്പ് ബി ഫൈനൽ. എൻ്റെ പേര് ലാലൻ കുമരകം, ഞാൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. കുമരകത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരും കൈനകരിയിൽ നിന്ന് ആൾക്കാരുണ്ട്. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരെ വിളിച്ച ഒരു കൂട്ടായ്മയായിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഒന്നാം തുഴക്കിരിക്കുന്ന അനിൽ കളപ്പുര വള്ളംകളി ലോകത്ത് അദ്ദേഹത്തിനെ സച്ചിൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഏജ് ഓവർ ഏജിൽ സമയത്തും അദ്ദേഹം ഏത് ചെറുപ്പക്കാർ തുഴയുന്നതിനേക്കാളും അത്യുഗ്രമായി നല്ല തുഴച്ചിൽ കാഴ്ചവെക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ CBL മത്സരങ്ങളിൽ ഞങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈ ക്ലബിൻ്റെ അന്തസ് ഉയർത്തിക്കൊണ്ട് ഏകദേശം 9th സ്ഥാനത്ത് കിടന്ന ക്ലബിനെ, കായംകുളം കളിയോടുകൂടി ക്ലബിനെ 5th സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. എങ്കിലും ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്ത് അതിനൊപ്പം എത്താനുള്ള എല്ലാ ശ്രമവും ആത്മാർത്ഥമായ പരിശീലനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചൈനക്കാരുടെ വ്യാപാര തുറമുഖങ്ങളിൽ ഒന്നായിരുന്ന കൊല്ലം ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി പ്രക്ഷോഭം സംഘടിപ്പിച്ചത് കൊല്ലം പട്ടണത്തിൽ നിന്നതാണ്. ആ കൊല്ലം പട്ടണത്തിലെ അഷ്ടമുടിക്കായലിൻ്റെ ഇരുകരകളിലുമായിട്ടിതാ 120,000 പേരാണ് മത്സരം കാണാനായിട്ട് വീക്ഷിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് ബി ഫൈനൽ മത്സരത്തിൽ ഇതാ രംഗത്തിറങ്ങാൻ പോകുന്നത്. ഒന്നാം ട്രാക്കിൽ കോസ്റ്റ് ഡോമിനേറ്റേഴ്സ്, രണ്ടിൽ ബാക്ക് വാട്ടർ വാരിയേഴ്സ്, മൂന്നിൽ ബാക്ക് വാട്ടർ നൈറ്റ്സ്.
ഒന്നിൽ ചമ്പക്കുളം, രണ്ടിൽ പായിപ്പാടൻ, മൂന്നിൽ ഗബ്രിയേലുമാണ്. ഇതാ മൂന്ന് ട്രാക്കിലുമായിട്ട് മൂന്ന് ജലരാജാക്കന്മാരും അണിനിരന്നിരിക്കുകയാണ് അഷ്ടമുടി കായലിനെ ഇളക്കി മറിക്കാനായിട്ട്. വേമ്പനാട്ട് കായലിലും കൊച്ചി കായലിലും കോട്ടപ്പുറം കായലിലും ഇളക്കി മറിച്ചു വന്ന ജലരാജാക്കന്മാർ ഇതാ അഷ്ടമുടി കായലിനെ ഇളക്കി മറിക്കുകയാണ്. കൊല്ലം പട്ടണത്തെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണിതാ ഇവിടെ കാണുന്നത്. അജു, ഇതിന്റെ വിവരണം തരൂ. ഗ്രൂപ്പ് ബി ഫൈനലിന്റെ ആ ഒരു മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം കോസ് ഡോമിനേറ്റേഴ്സ്, രണ്ടാം ട്രാക്കിൽ പായിപ്പാടനും ബാക്ക് വാട്ടർ വാരിയേഴ്സും, മൂന്നാം ട്രാക്കിൽ മാലാഖ എന്നറിയപ്പെടുന്ന ഗബ്രിയേലും ബാക്ക് വാട്ടർ നൈറ്റ്സും തമ്മിൽ അങ്ങനെ പോരാടിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഈ ഒരു ആവേശോജ്വലമായ മത്സരത്തിന് അനവധി അനവധി മത്സരങ്ങളിൽ തങ്ങളുടെ വിജയഗാഥകൾ കൊണ്ട് ജലോത്സവ പ്രേമികളുടെ മനസ്സിൽ ഒട്ടനേകം ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ജലരാജാക്കന്മാർ നേർക്കുനേരെ ഈ അവസാന മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കൊല്ലത്തെ അഷ്ടമുടി കായലിലേക്ക് എത്തിയിരിക്കുമ്പോൾ നോക്കുക, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ലാലൻ കുമരകത്തിന്റെ ആ ഒരു തുഴപ്പെരുക്കം. അതെ, ഒപ്പത്തിനൊപ്പം കോസ് ഡോമിനേറ്റേഴ്സും ബാക്ക് വാട്ടർ വാരിയേഴ്സും ബാക്ക് വാട്ടർ നൈറ്റ്സും ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നു. അദൃശ്യ അദൃശ്യ ദൃശ്യങ്ങൾ തന്നെ കാണുവാൻ സാധിക്കും. നോക്കുക, ആ ഒരു അജിത്തെന്ന തുളക്കാരൻ, ആ അജിത്തെന്ന കൊല്ലംകാരന്റെ കൈക്കരുത്ത് ദ ഹോം മാച്ച് എന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന് ഈ മത്സരത്തിന്. കാരണം വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഒരു വികാരമായി മാറിക്കഴിഞ്ഞ ഗബ്രിയേൽ മാലാഖ ദൂതുവാഹകൻ, അതെ, ഈ അഷ്ടമുടിയുടെ വിരിമാറിലൂടെ അവൻ അങ്ങനെ കടന്നു വരുന്നു. ഗബ്രിയേൽ മാലാഖയാണോ, പായിപ്പാടനാണോ, ചമ്പക്കുളമാണോ? നമുക്കറിയാം 2005-ലും 2006-ലും 2007-ലും കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കോമ്പിനേഷനിൽ നെഹ്റു ട്രോഫി എന്ന വെള്ളിക്കപ്പ് നെഞ്ചോട് ചേർത്ത പായിപ്പാടൻ, ഒപ്പമുണ്ട് ചമ്പക്കുളം. 2014-ൽ പച്ചത്തടിയിൽ പുന്നമടയുടെ കുഞ്ഞോളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് വെള്ളിക്കപ്പ് സ്വന്തമാക്കിയ അതേ കൂട്ടുകെട്ട് UBC ആൻഡ് ചമ്പക്കുളം, വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് കോമ്പിനേഷൻ ഇൻ ബോട്ട് റേസ് എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് കൂട്ടുകെട്ടുകൾ, KTBC ആൻഡ് പായിപ്പാട്, UBC ആൻഡ് ചമ്പക്കുളം, അവർ തമ്മിൽ നേർക്കുനേരെ ഈ ഗ്രൂപ്പ് ബി ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഒപ്പമുണ്ട് മാലാഖ. വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ ഏത് മലയാളിയുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് ചമ്പക്കുളവും പായിപ്പാടനും ഒപ്പം ഗബ്രിയേലും. ആ മൂവരുമാണ് ഇവിടെ ഇതാ അഷ്ടമുടി കായലിനെ കീറി മുറിച്ചുകൊണ്ട് ശരവേഗത്തിൽ പത്തടി താഴ്ചയിലൂടെ ഇപ്പോൾ ഇതാ മുന്നേറി വരുന്നത് ചമ്പക്കുളമാണ്. കോസ് ഡോമിനേറ്റേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒപ്പത്തിനൊപ്പം തന്നെ പായിപ്പാടനും ഗബ്രിയേലും കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരിടത്തും കാണാത്ത തരത്തിലാണ് ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നത്. മറ്റിടങ്ങളിൽ അരവള്ളപ്പാടല്ലെങ്കിൽ ഒരു വള്ളപ്പാട് അകലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒപ്പത്തിനൊപ്പമാണ് കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സൈജോപ്പനിസാക്കുന്ന UBCയുടെ ഒന്നാം പങ്കായക്കാരനെ നമ്മൾ കണ്ടു, താളക്കാരൻ അല്ലെങ്കിൽ റിതം മേക്കർ എന്ന പൊസിഷനിൽ നമ്മൾ കണ്ടു. ഏതൊരു വള്ളംകളി മേഖലയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു കണ്ടെങ്കിൽ, ഒരൽപ്പം ലീഡിൽ, ഒരടിക്ക് ലീഡിൽ ചമ്പക്കുളം അല്ല പായിപ്പാടുണ്ടൊപ്പം, പായിപ്പാടും മാലാഖയും ഉണ്ടൊപ്പം, പക്ഷേ ഒരൽപ്പം ലീഡിൽ ചമ്പക്കുളം തന്നെ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ലേ, ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരമായ നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്തിലേക്ക് പുന്നമടയെ വിറപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ചമ്പക്കുളം, അതാ ഇന്നെ സ്വൈറ്റ് ലേറ്റ് ചമ്പക്കുളം, ഇന്നെ സ്വൈറ്റ് ലേറ്റ് ലാലു കൈനകരിയും വിജിൽ കൈനകരിയും ജോബിനും അങ്ങനെ അണിനിരന്നു കൊണ്ട് അണിയം കാക്കുമ്പോൾ ഈ മത്സരത്തിൽ കൈനകരിയുടെ വികാരം ഈ അഷ്ടമുടി കായലിലേക്ക് എത്തുകയാണ്. ഉസൈൻ ബോൾട്ട് ഓഫ് കേരള, ഉസൈൻ ബോൾട്ട് ഓഫ് കേരള ബോട്ട് റേസ് എന്ന് വിശേഷിപ്പിക്കുന്ന വിജിൽ കൈനകരി, അദ്ദേഹത്തിന്റെ തുഴപ്പെരുക്കം രണ്ടാം തുഴയിലും നമ്മുടെ കണ്ണുകളെ ത്രസിപ്പിക്കുന്നു. അത്രയേറെ പ്രൗഢ വാശിയുള്ള ഒരു കായിക താരം വിജിൽ കൈനകരി. ചമ്പക്കുളം, ചമ്പക്കുളവും പായിപ്പാടും ഗബ്രിയേൽ മാലാഖയും കടന്നു വരുമ്പോൾ റോച്ചയുടെ ട്രംപറ്റ് ഒന്ന് പെരുകിയിരിക്കുന്നു, രാഹുൽ പ്രകാശിന്റെ ട്രംപറ്റ് പെരുകിയിരിക്കുന്നു, സോനൂജുലയുടെ ട്രംപറ്റ് പെരുകിയിരിക്കുന്നു, സൈജോപ്പനിസാക്കുന്ന പങ്കായക്കാരന്റെ താളം പെരുകിയിരിക്കുന്നു. പക്ഷേ വിടുന്നില്ല പായിപ്പാടൻ, വിടുന്നില്ല മാലാഖ, ഒപ്പമുണ്ട് ഈ അഷ്ടമുടിയുടെ വിരിമാറിൽ അവസാന കൊടിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ. എന്തൊരു സുന്ദരമായ മത്സരം, വാട്ട് എ മാച്ച്!
അഷ്ടമുടി കായലിൽ ആരും പിന്നിലല്ല എന്നാണ് ഇവിടെ ഓരോ മത്സരവും. ആദ്യ മൂന്ന് പാദ മത്സരത്തിലും ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പ് സിയിലും ഗ്രൂപ്പ് ഡി ഫൈനൽ മത്സരത്തിലും വെളിവാകുന്നത് ഒപ്പത്തിനൊപ്പം കയറി വരുന്ന മത്സരമാണ്. ഇതാ ചമ്പക്കുളമാണ് ഇതാ ഇപ്പോൾ അല്പം ലീഡ് ഉയർത്തി കടന്നു വരുന്നത്. ഒപ്പം ചമ്പക്കുളം ദാ കയറിയിരിക്കുകയാണ് ഗ്രൂപ്പ് ബി ഫൈനൽ മത്സരത്തിൽ ചമ്പക്കുളം. ഗ്രൂപ്പ് സി ഫൈനൽ മത്സരത്തിൽ മഹാദേവിയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ ചമ്പക്കുളം ദാ മുന്നേറിയിരിക്കുകയാണ്. കുട്ടനാടിന്റെ വികാരമായ യു ബി സിക്ക് ഈ ഒരു താളപ്പെരുക്കമൊന്നും അങ്ങനെ മറക്കാൻ സാധിക്കില്ല. ലാലുവും ബിജിലും അവരുടെ ഒറ്റത്തുഴയിൽ ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് കൈനഗരിയുടെ സൂപ്പർ സ്റ്റാറുകളെന്ന് ഒരുപോലെ ജലോത്സവ പ്രേമികൾ ഓമിനെ പേരിട്ട് വിളിക്കുന്ന ലാലു കൈനഗരി എന്ന ഇതിഹാസ താരവും ബിജിലെന്ന ഉസൈൻ ബോൾട്ടും തമ്മിൽ അവരുടെ ഒരു കോമ്പിനേഷൻ വള്ളംകളിയിലേക്ക് കടന്നു വരുമ്പോൾ കനൽ നിറഞ്ഞ തിരകളിൽ ആഞ്ഞുതുഴഞ്ഞെത്തിയിരിക്കുകയാണ് അവർ. ഈ ഒരു കരയുടെ ഓമൽ കൺമണിയാകുവാൻ, നാടിന്റെ നായകനാകുവാൻ ഈ നാടിന്റെ മുഴുവൻ സ്വന്തമായി അവൻ വരുന്നു. ചമ്പക്കുളവും യു ബി സിയും അഷ്ടമുടിയുടെ ഈ ഒരു നെട്ടായത്തിൽ വാക്കുകൾക്ക് അതീതമായ പ്രകടനമാണ്. മനസ്സുകളിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞിരിക്കുന്നു ഈ ഒരു ക്ലബിനോടും ഈ ഒരു വള്ളത്തിനോടും. മറക്കില്ല നിങ്ങളെ, മറക്കാൻ സാധിക്കില്ല നിങ്ങളെ. കാണാം നമുക്ക് അടുത്ത വർഷവും നേർക്കുനേരെ. അഷ്ടമുടിയുടെ വിരിമാറി ഇതാ കോസ്റ്റ് ഡോമിനേറ്റേഴ്സ്. 4:49 1.6 microsecondsൽ ബാക്ക് വാട്ടർ വാരിയേഴ്സ് 4:50.55 microseconds. വെൽക്കം ടു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019. കമന്ററി ബോക്സിൽ ഞാൻ അജു മേൽപ്പാടം, എന്നോടൊപ്പം വിജയനാഥ്. നമുക്കറിയാം ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അവസാന മത്സരത്തിന് ഇന്ന് ഈ കൊല്ലം വേദിയായപ്പോൾ അഷ്ടമുടി കായൽ അതിന് സാക്ഷിയാവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞുപോയ 12 മത്സരങ്ങളിൽ 11 മത്സരത്തിലും വിജയഗാഥ രചിച്ചുകൊണ്ട് 11 മത്സരങ്ങളിൽ വിജയഗാഥ രചിക്കുവാൻ രുചിച്ചു നിൽക്കുന്ന നടുഭാഗം, ഒപ്പത്തിനൊപ്പം പോരാടിക്കൊണ്ട് റേജിംഗ് റോബേഴ്സും കോസ് ഡോമിനേറ്റേഴ്സ്. നമുക്ക് കാണാം ഈ ഒരു ഫോം ഗേഡ്. റേസ് 9, റേസ് 10, റേസ് 11. 9th മത്സരത്തിൽ ഒന്നാമതായിട്ട് 3 മത്സരങ്ങളിലും ട്രോപ്പിക്കൽ ടൈറ്റൻസ് കടന്നു വന്നപ്പോൾ റേജിംഗ് റോബേഴ്സ് 2-3-2 എന്നീ സ്ഥാനങ്ങളിൽ കടന്നു വന്നെങ്കിൽ കോസ് ഡോമിനേറ്റേഴ്സ് 4th സ്ഥാനത്തും 3rd സ്ഥാനത്തും 2nd സ്ഥാനത്തുമായി കടന്നു വന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ പോയിന്റ് ടേബിൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ട്രോപ്പിക്കൽ ടൈറ്റൻസ് 108 പോയിന്റും ചേർന്ന് 158 പോയിന്റുമായി ഒന്നാമതായിട്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സൂപ്പർ ഹീറോ പൊസിഷനിൽ നിൽക്കുന്നു ട്രോപ്പിക്കൽ ടൈറ്റൻസ്. ഈ ഒരു ദൃശ്യത്തിന് കാതോർക്കുമ്പോൾ മൂന്ന് ജലരാജാക്കന്മാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറെടുത്ത് കിടക്കുകയാണ്. ആരൊക്കെയാണ്? ഇൻട്രാക്ട് നമ്പർ 1 റേജിംഗ് റോവേഴ്സ്, പോലീസ് ബോട്ട് ക്ലബ് ഇൻ കാരിച്ചാൽ, ആൻഡ് ഇൻട്രാക്ട് നമ്പർ 2 മൈറ്റി ഓർസ് ഇൻ ദേവസ്, ആൻഡ് ഇൻട്രാക്ട് നമ്പർ 3 ട്രോപ്പിക്കൽ ടൈറ്റൻസ് ആൻഡ് നടുഭാഗം. പേരും പെരുമയുമുള്ള മൂന്ന് ജലരാജാക്കന്മാർ നേർക്കുനേരെ പോരാടാൻ ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അവസാന മത്സരത്തിൽ അവരുടെ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുഴുവൻ കണ്ണുകളും ശ്രദ്ധയോടെ ചെലുത്തുമ്പോൾ ഓവർ 2 വിജയം. 1.5 കോടി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ആർപ്പോ ഫൈനലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് ഏറ്റുമുട്ടുന്നത് കാരിച്ചാലും ദേവസ്വം നടുഭാഗവും. എന്നെ ഒരു കായലിലും ഒരു പുഴയിലും പിടിച്ചു കെട്ടാൻ സാധ്യമല്ല എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 11 ഇടങ്ങളിൽ 10 ഇടത്തും നടുഭാഗം കയറി വന്നത്. ഒച്ചി കായലിൽ മാത്രമാണ് വീഴ്ച പറ്റിയതെങ്കിൽ അതിന് മധുരമായ പ്രതികാരം കോട്ടപ്പുറം കായലിലും കൊടുത്തു. ഇതാ തുടക്കത്തിൽ തന്നെ ഇവന്റെ ഒരു കയറ്റം, മഞ്ഞപ്പടയാണ് അജു കയറുന്നത്. ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേരാണ് കാരിച്ചാൽ, പിന്നങ്ങോട്ട് ആഘോഷമായ ഒരു പേരാണ് കാരിച്ചാൽ. തോളൊന്നുമെല്ലാം ചരിച്ചും കള്ളക്കണ്ണൊന്നിറുക്കിയും ചിരിച്ച് വില്ലനായി അവതരിച്ചവനാണ് കാരിച്ചാൽ. പക്ഷേ അന്നു തൊട്ട് ഇന്നുവരെ നമ്മുടെ മനസ്സാകെ കവർന്ന
തെരഞ്ഞെടുത്ത കാരിച്ചാൽ ഇൻ ട്രാക്ക് നമ്പർ വൺ, ഒപ്പം മൈറ്റി ഓർസിന്റെ ദേവസ്വം ട്രോപ്പിക്കൽ ടൈറ്റൻസും. നമുക്കറിയാം ഈ വർഷം കളിച്ച 13 മത്സരങ്ങളിൽ 12 വിജയമെന്ന മധുരം നുകർന്നവരാണ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. റിമെമ്പർ ദ നെയിം, ഓർക്കുക ഈ നാമം, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ടൈറ്റൻസ്. കേട്ടറിവിനേക്കാൾ വലുതാണ് നടുഭാഗം എന്ന സത്യം. കാരണം ആദ്യ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വിജയ കാഹളം മുഴക്കി പിറവിയെടുത്തവൻ വള്ളംകളി ലോകത്തെ അധോക നായകൻ, അധോലോക നായകൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. നടുഭാഗം ഇതാ എൻ സി എഫ് സി എന്ന ഫാൻ ബേസിന്റെ കൈക്കരുത്തിൽ, അവരുടെ നാട്ടുകാരുടെ കൈക്കരുത്തിൽ കടന്നു വരുന്നു. കടന്നു കയറിയിരിക്കുകയാണ്, ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ കയറി വരുന്നത്. ഇവിടെ പിടിച്ചു കിട്ടാൻ നിങ്ങളെ സാധ്യമല്ല എങ്കിലും ഒപ്പമുണ്ട് എന്ന നടുഭാഗത്തിന് ഒരു മുൻകൈ, ഒരു ഒരു വാണിംഗ് തന്നെ നൽകുകയാണ് കാരിച്ചാലും ദേവസ്വം. ഇവിടെയാണ് അഷ്ടമുടി കായലിലാണ് നടുഭാഗത്തിന് മറ്റ് രണ്ട് വള്ളങ്ങളും ദാ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. മറ്റ് ഇരു മറ്റ് കായലിലും നദികളിലുമൊക്കെ തന്നെ നടുഭാഗം അരവള്ളക്കാതം അല്ലെങ്കിൽ ഒരു വള്ളക്കാതം മുൻപിൽ പോയെങ്കിൽ ഇവിടെ ദാ പിടിച്ചു കെട്ടാനായിട്ടതാ കയറുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു നെട്ടായത്തിലും കാണാത്ത ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം. ഒരു പക്ഷേ മറൈൻ ഡ്രൈവിൽ എന്ത് സംഭവിച്ചോ അതേപോലെ തട്ടിമറി ഒരു പക്ഷേ ഈ ഒരു നെട്ടായത്തിൽ അഷ്ടമുടിയുടെ വിരുമാറിൽ നടക്കാൻ സാധ്യത. കാരണം നെട്ടായത്തിന്റെ പകുതി ദൂരം പിന്നിടുമ്പോഴും ഒപ്പത്തിനൊപ്പമുണ്ട് മൂന്ന് കളിവള്ളങ്ങളും. നമുക്കറിയാം തന്ത്രങ്ങളുടെ താളിയോലകളുമായി തുഴച്ചിൽ പരിശീലനത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തങ്ങളുടെ തന്ത്രങ്ങളുടെ തമ്പുരാ കൈനഗരി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ എതിരാളികളുടെ തന്ത്രങ്ങൾക്ക് എതിർതന്ത്രങ്ങൾ മെനയുന്ന സുനിൽ കൈനഗരി. പക്ഷേ നടുഭാഗത്തിന്റെ താളം പെരുകി, വരുൺ ശർമ്മയുടെ കൈക്കരുത്ത് പെരുകി, മോറിസ് എന്ന രണ്ടാം തുളസിക്കാരന്റെ കൈക്കരുത്ത് പെരുകി, അവരങ്ങനെ ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നു. ആരൊക്കെ? കരിച്ചാൽ, ദേവസ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നടുഭാഗം. ആരാണ്? പറയുവാൻ സാധിക്കില്ല, നഗ്നനേത്രങ്ങളിൽ പറയുവാൻ സാധിക്കില്ല. ദിസ് ഈസ് എ റിയലി വണ്ടർഫുൾ മാച്ച്. മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള മത്സരമാണ്. എവിടെയും നടുഭാഗത്തിന്റെ വിജയം പ്രേക്ഷകൻ മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ അഷ്ടമുടി കായലിൽ ഇതാ ഇവിടെ വിധി തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. ഒപ്പത്തിനൊപ്പമാണ് ദേവസ്വം കാരിച്ചാലും കയറി വരുന്നത്. ഈ ഒരു മത്സരം ഇതാ ഇത്ര കടുത്തതാകുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജലോത്സവ പ്രേമികൾ അല്ലെങ്കിൽ ഇന്ന് ഇരുകരകളിലും ഇവിടെ തങ്ങിക്കൂടിയ മുഴുവൻ ജലോത്സവ പ്രേമികൾ, ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ഈ ഒരു ദൃശ്യം, ഈ ഒരു മത്സരം കാണുന്ന മുഴുവൻ ജലോത്സവ പ്രേമികളും ആകർഷിച്ച അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു മത്സരത്തിലേക്ക് കടന്നു വരുന്നു. ആരൊക്കെ? നടുഭാഗവും കാരിച്ചാലും ദേവസ്വം വേഗതയുടെ ഗന്ധർവന്മാർ. കാരിച്ചാൽ വള്ളംകളിയുടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ജലചക്രവർത്തി കാരിച്ചാൽ. പക്ഷേ എൻ സി ഡി സിയും ദേവസ്വം ഒരു കനത്ത വെല്ലുവിളിയാണ് നിൽക്കുന്നത്. അല്ല, ഒപ്പത്തിനൊപ്പമുണ്ട്, പക്ഷെ ഒരടിക്ക് മുന്നിൽ നടുഭാഗം. ഇല്ല, ദേവസ്വം വിടുന്നില്ല, കാരിച്ചാൽ വിടുന്നില്ല. ഓ, വാട്ട് എ ഫാന്റാസ്റ്റിക് ഫിനിഷ്. ഇതാ ഇവിടെ നടുഭാഗം വിജയിച്ചുവെങ്കിലും ദേവസ്വം കാരിച്ചാലും നടുഭാഗത്തെ വിറപ്പിച്ചു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. മറ്റ് 11 10 വിജയം കണ്ടുവെങ്കിൽ ഇവിടെ കണ്ട വിജയം അത്ര നിസാരമല്ല എന്നുള്ളതാണ്. മറ്റ് രണ്ടുപേരെയോടും ശക്തമായി എതിരിട്ടുകൊണ്ടാണ് ഇവിടെ നടുഭാഗം വിജയത്തിലേക്ക് കയറിയത്. തീർച്ചയായിട്ടും കണ്ട നാടും കേട്ട നാടും വെട്ടിപ്പിടിക്കുവാൻ കാലം കരുതി വെച്ച പോരാളി, നിലവിന്റെ വജ്രായുധൻ രാഗിമിനുക്കി എയ്യാൻ പഠിച്ച പേരെടുത്ത പോരാളി, സഹ്യപുത്രന്മാർ പോലും തോറ്റുമടങ്ങുന്ന അഴകളവുകളുടെ നിലവതി വരുന്ന സമന്വയ രൂപം, കാലുകുത്തുന്ന ഏതു ദേശത്തും കാട്ടുകൊമ്പന്റെ ശൗര്യത്തോടെ കീഴടക്കുന്നവൻ നടുഭാഗം. തന്നിൽ
തുഴയുന്ന ഓരോ തുഴച്ചിൽക്കാരന്റെ കണ്ണിലും മനസ്സിലും വീരചരിതം എഴുതി വിരാജിച്ച നിത്യ യൗവനം, തന്നെ നയിക്കുന്നവർ എപ്പോഴും മുന്നിലെത്തണമെന്ന് വാശിയുള്ളവൻ, ഒരു പക്ഷേ ആ നാവുകളായിരിക്കാം ഒരുപാട് തവണ തന്റെ നാവുകൾ കൊണ്ട് അവനെ പിഴച്ചവരെ, അവനെ വാഴ്ത്തിപ്പാടിച്ചത്. അതേ, അവൻ വരികയാണ് സാക്ഷാൽ ഏക ഛത്രാപതി, നടുഭാഗം ചുണ്ടൻ, നടുഭാഗം ചുണ്ടനെന്ന ഏക ഛത്രാപതി ഈ ചാമ്പ്യൻ സ്പോർട്സ് ലീഗിന്റെ അവസാന മത്സരത്തിലും തങ്ങളുടെ കൈക്കരുത്ത് ഈ അഷ്ടമുടിയിൽ തെളിയിച്ചുകൊണ്ട് ഈസ് കമ്മിങ് ഛത്രാപതി നടുഭാഗം. 12-11 ഇതാണ് നടുഭാഗം. കൊച്ചിക്കായലിൽ മാത്രം പരാജയം, കോട്ടപ്പുറത്ത് തിരികെ മധുരമായ പ്രതികാരം കൊടുത്തു. ഇതാ ട്രോപ്പിക്കൽ ടൈറ്റൻസ് 4:33.69 തീർച്ചയായിട്ടും മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു പക്ഷേ ഏതൊരു ജലോത്സവ പ്രേമികളും ആവശ്യപ്പെട്ട ആ ഒരു മത്സരം കടന്നു വന്നെങ്കിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ദാ പോയി, ദേ വന്നു. വെൽക്കം ടു ചാമ്പ്യൻ സ്പോർട്സ് ലീഗ് 2019. ആവേശോജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നടുഭാഗവും പള്ളാതുരുത്തി ബോട്ട് ക്ലബും ട്രോപ്പിക്കൽ ടൈറ്റൻസും സുന്ദരമായിട്ട് ഈ ഒരു അഷ്ടമുടിയുടെ നെട്ടായത്തിലൂടെ കടന്നു വന്ന മനോഹരമായ ദൃശ്യം നമ്മൾ കണ്ടെങ്കിൽ വരുൺ ശർമ്മയുടെ കൈക്കരുത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ദൃശ്യം എത്തുകയാണ്. കാരണം എതിരാളിയിലേക്ക് അല്പം പോലും നോക്കാതെ വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോൾ ജലാഭ്യാസം, വാട്ടർ ജെറ്റ്, അതാ കാണാൻ സാധിക്കുന്നു നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ. കാരണം ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ഇവിടെ കൊടിയിറങ്ങുകയാണ്. ഇനി അടുത്ത വർഷം വരെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ഇവിടെ വിരാമം കുറിച്ചിരിക്കുകയാണ്. സുന്ദരമായ ഈ നെട്ടായത്തിൽ ചക്രവാള സൂമയിൽ, അതാ സൂര്യൻ അസ്തമിക്കാൻ കാത്തു നിൽക്കുമ്പോൾ പോയിന്റ് ടേബിൾ എത്തിയിരിക്കുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ. ട്രോപ്പിക്കൽ ടൈറ്റൻസ് മൊത്തം 173 പോയിന്റ് വരുമ്പോൾ 76 പോയിന്റുമായി മൈറ്റി ഓസ് മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളൊരു സവിശേഷത. റേജിംഗ് റോവേഴ്സ് രണ്ടാമതായി എത്തിയെങ്കിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോസ് ഡോമിനേറ്റേഴ്സിന് മൂന്നാം സ്ഥാനം നഷ്ടമായെങ്കിൽ അതൊരു വളരെ മനോഹരമായ കാഴ്ചയായി നമ്മൾ കാണുന്നു. പക്ഷെ നോക്കുക, വീണ്ടും ഈ ഒരു അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പുന്നമടക്കായലിൽ നിന്ന് തുടങ്ങിയ CBL പോരാട്ടം ഇവിടെ ഇന്നിതാ അഷ്ടമുടി കായലിൽ സമാപിക്കുകയാണ്. ഇതാ 12 മത്സരങ്ങൾ. ആലപ്പുഴയിലും താഴത്തങ്ങാടിയിലും കരുവാറ്റയിലും വെറവത്തും മറൈൻ ഡ്രൈവിലും കോട്ടപ്പുറത്ത് 2 തവണയും അതിനുശേഷം കൈനകരിയിലും പുളിങ്കുന്നിലും കായംകുളത്തും കല്ലടയിൽ നിന്നും ഇതാ ഇപ്പോൾ പ്രസൻസ് ബോട്ട് റൈസ് കൊല്ലത്തും അഷ്ടമുടിക്കായലിലും എത്തി സമാപിക്കുകയാണ്. 12 മത്സരങ്ങളിലൂടെ ഇതാ CBL കേരളത്തിൽ ഒരാധിപത്യം തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ നേട്ടം മുഴുവൻ ഇതാ വിദേശങ്ങളിൽ. ട്രോപ്പിക്കൽ ട്രൈറ്റൻസ് ആണ്, ഇവനാണ് ഒന്നാം വിന്നർ ഓഫ് സീസൺ 1-ൽ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. After an exhilarating journey of 12 races across the stunning state of Kerala, our 9 teams fought fiercely to arrive at the winners of Season 1. This season has seen a whooping 5.9 crores given away in prize money. I'd like to introduce to you on our presentation team, Mr. K. Surendran, Minister of Tourism, Mrs. Mercy Kuttiyamma, Minister of Fisheries, Dr. Thomas Isaac, Minister of Finance, Mr. P. Balakrishnan, IAS Director of Tourism. And now, without further ado, I welcome the winners of the season, the most well-deserved of the 9 teams to come on stage and receive the winning amount, Team Tropical Titans. This team has left a mark and created a history by being the first winners of the Champions Bot League ever. They deserve every bit of that fan moment. The spot
spotlight. They are on the spotlight. What an amazing team. Champions Board League 2019. Tropical Titans. ആദ്യ സീസണിന്റെ വിജയഗാഥ രചിച്ചുകൊണ്ട് അവരുടെ സന്തോഷം പങ്കിടുന്ന സുന്ദരമായ ഒരു ദൃശ്യത്തിലേക്ക് നിങ്ങൾ പങ്കിടുമ്പോൾ വിദേശികളടക്കം നമ്മുടെ വിശിഷ്ട അതിഥികൾ മുഴുവൻ ഈ ദൃശ്യം വീക്ഷിക്കുകയാണ്. നോക്കുക, മുഴുവൻ കായിക താരങ്ങളും ഒരുമിച്ച് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം ഇന്ന് ഈ അഷ്ടമുടി കായലിൽ പൊലിഞ്ഞപ്പോൾ അതിന്റെ വിജയം എന്ന മധുരം നുകർന്നുകൊണ്ട് മുഴുവൻ കായിക പ്രേമികളുടെയും ഒപ്പം നിന്നുകൊണ്ട് അവർ ആസ്വദിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒപ്പത്തിനൊപ്പം പറയാം, ദേ ആർ ആൻ അൺബിലീവബിൾ ടീം ഓഫ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019. നമുക്ക് വീണ്ടും അടുത്ത വർഷം കാണാം. ടാറ്റ, ബൈ ബൈ. ചന്തമുള്ള കരുപ്പൻ വഞ്ചി, എന്റെ വഞ്ചി ഇരട്ട വഞ്ചി.